ആറു വയസ്സായ ഒരു പെൺകുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്? അമ്മയ്ക്ക് നാണമായി. അമ്മ പറഞ്ഞു, നിന്നെ ഒരു പക്ഷി ഇവിടെ കൂട്ടിയിട്ടതാണ്. ശരി, ഓക്കെ. അവളത് എഴുതിയെടുത്തു. അമ്മേ, അമ്മ എങ്ങനെയാണ് ഉണ്ടായത്? എന്നെ ഒരു പക്ഷി ഇവിടെ കൂട്ടിയിട്ടതാണ്. അമ്മേ, മുത്തശ്ശി എങ്ങനെയാണ് ജനിച്ചത്? മുത്തശ്ശിയെയും ഒരു പക്ഷി കൊണ്ടിട്ടതാണ്. അപ്പോൾ കുട്ടി വളരെ ഗൗരവത്തിൽ താഴേക്ക് പോയി അവിടെ ഇരുന്നു. എന്നിട്ട് എന്തോ ഹോംവർക്ക് എഴുതാൻ തുടങ്ങി. അമ്മയ്ക്കെന്തോ പന്തികേട് തോന്നിയതിനാൽ അവർ പാചകം തീർത്തിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. കുട്ടി ഹോംവർക്ക് ചെയ്തു തീർത്ത ബുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വായിച്ചു നോക്കി. വംശാവലിയെപ്പറ്റിയുള്ള ഉപന്യാസമായിരുന്നു. കുട്ടി എഴുതി വെച്ചിരിക്കുന്നു, 3 തലമുറകളായി ആർക്കും തന്നെ എന്റെ കുടുംബത്തിൽ സ്വാഭാവികമായ ജനനമുണ്ടായിട്ടില്ല. ഇത്തരം യുക്തിഹീനമായ ആശയങ്ങൾ കാരണം നമ്മളൊരു കാര്യത്തെ പെരുപ്പിച്ചു കാണുകയോ അല്ലെങ്കിൽ അനാവശ്യമായി താഴ്ത്തിക്കെട്ടുകയോ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു സ്ഥാനമുണ്ട്. നിങ്ങളതിനെ ഒരുപാട് വലുതാക്കിയാൽ നിങ്ങളുടെ തലയിൽ കാമം മാത്രമായിരിക്കും. നിങ്ങളതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ കാമാസക്തിയായിരിക്കും. ഒരാൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് പല കാരണങ്ങളാണുള്ളത്. ചിലർക്കത് സുഖം മാത്രമായിരിക്കാം. ചിലർക്കത് ബന്ധവും അടുപ്പവും കെട്ടിപ്പിടുക്കുന്നതിനുള്ള ഒരു മാർഗമാവാം. അല്ലാത്ത പക്ഷം തമ്മിലൊരു അകൽച്ചയുണ്ടാവുന്നതായി തോന്നുന്നുണ്ടാവാം. അവർക്കൊരു പ്രശ്നവുമില്ലായിരിക്കാം. പക്ഷെ ഒരുപാട് ആളുകൾ അവരുടെ മനസ്സിൽ കരുതുന്നത് അവർ ലൈംഗികമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അവർ അകന്നു പോകുന്നുവെന്നാണ്. അത് തെറ്റാണ്. ഭൗതികമായ അടുപ്പം പുലർത്താതെ തന്നെ നിങ്ങൾക്കൊരാളുമായി നല്ല അടുപ്പത്തിലാകാം, ശരിയല്ലേ? പക്ഷേ സമൂഹം അത് അടിച്ചേൽപ്പിക്കുന്നു. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ ഈ ഭാഗത്ത് ആളുകൾക്ക് അങ്ങനെയൊരു തെറ്റിദ്ധാരണയുണ്ട്, ലൈംഗികത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ബന്ധമുണ്ടാവില്ലെന്ന്. സത്യത്തിൽ ബന്ധമെന്ന വാക്ക് എനിക്കിത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അത് ഇവിടെ ബന്ധമെന്ന് പറഞ്ഞാൽ അത് ലൈംഗികപരമായ ഒരു ബന്ധത്തെക്കുറിച്ച് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നും ഒരു ബന്ധമേ അല്ല. എനിക്ക് നിങ്ങളുമായി വലിയൊരു ബന്ധം നിലനിർത്താനാകും. ശാരീരികമായ ഒരു ബന്ധമില്ലാതെ തന്നെ അല്ലേ? അല്ലേ, നിങ്ങളുടെ ശരീരവുമായി ഒരു വിധത്തിലും ഞാൻ ആസക്തനല്ല. എന്നാലും നിങ്ങളുമായി എനിക്ക് ശക്തമായൊരു ബന്ധം നിലനിർത്താനാകും. എന്നാൽ ഈ സാധ്യതകളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കണം എന്നായി മാറി. ആണും പെണ്ണും, ആണും ആണും പെണ്ണും പെണ്ണും, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന്. അടിസ്ഥാനപരമായി അത് ശാരീരികമാണ്. ഏത് തരത്തിലുള്ള ശരീരം എന്നത് വ്യക്തിപരമാണ്, എന്നാൽ അടിസ്ഥാനപരമായി ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് സംഭവിക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ അത് ശരീരവുമായുള്ള നമ്മുടെ താതാത്മ്യം സാധാരണ ഐഡൻറ്റിറ്റിക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഇത് ശരീരവുമായുള്ള അമിത താതാത്മ്യം കാരണമാണിത്. അതുകൊണ്ടാണ് ശാരീരിക ബന്ധങ്ങൾ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. അടിസ്ഥാനപരമായി ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക ലൈംഗികതയും സംഭവിക്കുന്നത് ഒരു നിർബന്ധിത പ്രേരണയിലാണ് അല്ലേ? ഇതൊരു നിർബന്ധിത സ്വഭാവമാണ്. എന്തുതന്നെയായാലും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതൊരു തരം ഊർജമാണ്. നിങ്ങളെന്നെ നോക്കുന്നു, അതും ഒരുതരം ഊർജമാണ്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അതും ഒരു ഊർജമാണ്. ഒരേ ഊർജത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഭാവങ്ങളാണത് അല്ലേ? അപ്പോൾ ലൈംഗികതയും ഇതേ ഊർജത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. അപ്പോൾ എത്രത്തോളം ഊർജം ഏതൊക്കെ ദിശയിലേക്ക് ഉപയോഗിക്കണമെന്ന് ഒരാൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാത്തിനും അപ്പുറം നിങ്ങൾ നിശ്ചിത അളവിലുള്ള ഒരു ഊർജമാണ്, ശരിയല്ലേ? നോക്കൂ, ഇതിങ്ങനെയാണ്. നിങ്ങൾക്കൊരു വരുമാനമുണ്ട്. നിങ്ങൾക്കൊരു മാസം $5,000 വരുമാനമുണ്ടെന്ന് കരുതുക. അതിൽ വീട്ടുവാടക എത്ര, ഭക്ഷണത്തിന് എത്ര വേണം, വിദ്യാഭ്യാസത്തിന് വേണ്ടത് എത്രയാണ്, വിനോദത്തിന് വേണ്ടി എത്ര, വെക്കേഷന് വേണ്ടി എത്ര, നിങ്ങൾ കണക്ക് വയ്ക്കും അല്ലേ? നാളെ കാലത്ത് നിങ്ങളുടെ ശമ്പളം കിട്ടി, പുറത്തുപോയി നിങ്ങളതെല്ലാം ചിലവാക്കി. അടുത്ത മാസം നിങ്ങൾ വിഷമിക്കേണ്ടി വരും അല്ലേ? ശരിയാണ്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാം തന്നെ, ജീവിതത്തെ നിങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാത്തിനും അതിൻ്റേതായ പങ്ക്, നിങ്ങളുടെ അറിവിനും ശേഷിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുമനുസരിച്ച് നിങ്ങൾ നൽകുന്നു, അങ്ങനെയല്ലേ? അല്ലേ?
നിങ്ങളുടെ സമ്പാദ്യം, സമയം, ഊർജം അങ്ങനെയെല്ലാം പങ്കുവച്ചിട്ടില്ലേ? സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ചിട്ടില്ലേ? ഇതും അതുതന്നെയാണ്. എത്ര വേണമെന്ന് ആദ്യം നിങ്ങൾക്കത് ആവശ്യമുണ്ടോ? അതോ സമൂഹം നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ആക്കിയതാണോ? അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കാമഭ്രാന്തരായി മാറും. കാരണം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കും. ആരെങ്കിലും നിങ്ങളോട് ഇത് ചെയ്യേണ്ടതാണെന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യനല്ലെന്നും പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള കാമഭ്രാന്തുണ്ടാകും. ഇത് രണ്ടും നല്ലതല്ല. എന്ത് ചെയ്യണമെന്നാൽ അങ്ങനെ ഒരു ആസക്തി വന്നാൽ അതവിടെയുണ്ട്. പക്ഷെ അതിൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും നിങ്ങൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പുറകെ അല്ല പോകുന്നത്. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതിയാണ്. ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു അനുഭൂതി നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണമെന്നില്ലേ? കാരണം ഏത് തരത്തിലുള്ള അനുഭൂതിയാണെങ്കിലും നിങ്ങൾ മറ്റേയാളെ അതിനായി ഉപയോഗിച്ചേക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് അനുഭൂതി ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ അനുഭൂതി നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. മറ്റേയാൾ ഇത് തുറക്കാനുള്ള ഒരു താക്കോൽ മാത്രമാണ്. നിങ്ങൾക്ക് ഈ താക്കോൽ നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹമില്ലേ? ഇല്ലേ? നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നാൽ നിങ്ങൾ പൂർണ്ണമായും പരമാനന്ദത്തിലാണ്. നിങ്ങൾക്ക് ആരെയും ആവശ്യമില്ല. കാരണം മറ്റൊരാളിൽ നിന്നും സുഖം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അടവുകൾ ഇറക്കേണ്ടതുണ്ട്. അത് എളുപ്പത്തിൽ സംഭവിക്കുകയില്ല. This is called as courting. Once you go to the court, the judgment day will come. ഇതിനായി വളരെയധികം സമയവും പ്രയത്നവും ഊർജവും പിന്നെ മറ്റ് പല തരത്തിലുള്ള കാര്യങ്ങളും നിരാശ, അസൂയ, പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാകും. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെപ്പോഴും അയാളിൽ നിന്നും എനിക്കെന്ത് നേടാം, ഇയാളിൽ നിന്ന് എന്ത് നേടാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു പറ്റിക്കലാണ്. ഇതിനെ പ്രണയമെന്ന് പറയുന്നു. പക്ഷേ ഇതൊരു വഞ്ചനയാണ്. പക്ഷെ നിങ്ങൾ സ്വയം പരമാനന്ദത്തിലാണെങ്കിൽ നിങ്ങൾ ആളുകളോടൊപ്പമാകുമ്പോൾ അവിടെ നിങ്ങൾ ആനന്ദത്തെ പങ്കുവയ്ക്കുകയാണ്. അത് അവരനുഭവിക്കാത്ത ആനന്ദം അവരിലേക്ക് പകരുന്ന നിമിഷങ്ങളായിരിക്കും അത്. അല്ലാതെ അവരിൽ നിന്നും അത് പിഴിഞ്ഞെടുക്കണമെന്ന ചിന്തയായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ മാറും.